ചില മുഖം മോടികൾ അഴിഞ്ഞു വീണു ഗോപാല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും MLA മുകേഷ്. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് താനും ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു. എന്ത് ആവശ്യമുണ്ടെങ്കിലും പറയുന്ന പോലെ ഒന്നും ഒരു കാര്യം ഇല്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പക്ഷേ ഹേമ കമ്മിറ്റി അവിടെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. നീ ഇവിടെ കൈവിടരുത്, എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. പിന്നെ എന്താണ് എഴുതിയതെന്ന് വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്, ഞാൻ പോണു, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. അതൊക്കെ വളരെ കാര്യ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പൊ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ദേശീയ സമ്പദ് വ്യവസ്ഥയെ സാമൂഹ്യവൽക്കരിക്കുകയും സ്ത്രീകൾ ഉൽപാദനക്ഷമമായ പൊതു അധ്വാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യാതെ യഥാർത്ഥ സ്ത്രീ വിമോചനം സാധ്യമല്ലെന്ന് മനസ്സിലാക്കൂ മാഡം. ഇനി ആര് സൂത്രം കാണിച്ചു കേട്ടാ. 2018 വന്ന ഒരു സാധനമാണ് ഗൈസ്, ഈ ഒരു പെങ്കൊച്ച് പോസ്റ്റ് ചെയ്തതാണ്. തന്റെ ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ പ്രമുഖ താരം ഫോട്ടോ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു വിചാരിച്ച് പറഞ്ഞിട്ട്. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാലും ഞാനത് വേണ്ട വെച്ച് കൈകാര്യം ചെയ്തോളാം. സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം. അന്തസ് വേണോടാ അന്തസ്. നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു വിചാരിച്ച് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്തേക്കുന്ന 2018 പോസ്റ്റ് ചെയ്തൊരു സാധനമാണിത്. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ. കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല, കണ്ടു. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും. എന്നാ അടിച്ചോളൂ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു.